നമസ്കാരം. അങ്ങനെ ഒടുവിൽ ഹലാൽ വിഷയത്തിൽ സാക്ഷാൽ DYFI തന്നെ അതാ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഇനി എ റഹീമിൻ്റെ ആ നേതൃത്വത്തിലാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. അദ്ദേഹം ഇപ്പോൾ ഈ സംസ്ഥാനത്തൊന്നും ഒതുങ്ങി നിൽക്കുന്ന ആളല്ല, വലിയ അഖിലേന്ത്യയാണ്. അതായത് അവർ മുൻപ് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ ഗോവധ നിരോധനം കൊണ്ടുവന്നപ്പോൾ അതിനെതിരായിട്ട് ഇവിടെ ബീഫ് ഫെസ്റ്റിവൽ നടത്തിയതാണ് അവർ. ഇതാ ഇപ്പോൾ ഈ ഹലാൽ വിഷയത്തിലും തുപ്പൽ വിഷയത്തിലും ജിഹാദികളും സുഡാപ്പികളും പ്രതിരോധത്തിലായി ഇങ്ങനെ തറ്റുകിടക്കുന്ന ഈ സമയത്ത് അവർക്ക് ഒരു കൈകൊടുത്ത് സഹായിക്കാനാണ് എന്ന് തോന്നുന്നു DYFIക്കാർ ഇതാ ഒരു ഹലാൽ ഫുഡ് ഫെസ്റ്റ് നടത്താൻ പോകുന്നു. ശ്രദ്ധിക്കണേ, അതും ഹലാലായിരിക്കും. കാരണം നമുക്ക് ഉറപ്പാണ് അവിടെ അവർ പന്നി വിഭവങ്ങൾ ഉണ്ടാക്കില്ല, ഉറപ്പാണ്. പോർക്ക് ഐറ്റം ഒന്നും ആ അവരുടെ ആ സ്റ്റാളിൽ കാണില്ല. 14 ജില്ലകളിലും ആ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി അവിടെ ഈ ഫുഡ് ഫെസ്റ്റ് നടത്തുമെന്നാണ് ഇപ്പോൾ അവരുടെ ഔദ്യോഗിക പേജിൽ തന്നെ പറയുന്നത്. ട്രോളന്മാരെ ട്രോളി കൊല്ലുകയാണ്. ഇവറ്റോൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് ഇവരുടെ അവസ്ഥ. നോക്കൂ, ഇത് കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നു. ഏത്? ഈ തുപ്പൽ വിവാദം. അവർ തന്നെ അതിന് വഴിയൊഴുക്കുന്നു. ഭക്ഷണത്തിൽ തുപ്പുന്നതാണ്, എന്തൊക്കെ പറഞ്ഞാലും ആളുകൾ കഴിക്കാൻ മടിക്കും. ഹലാൽ വെച്ചിരിക്കുന്നവർ അത് മാറ്റാതെ മറ്റു നിവൃത്തിയില്ല റഹീമേ. DYFI അല്ല ഇനി ഏത് പൊന്നുതമ്പുരാൻ ഇത് ഇത്തരം പരിപാടിയായിട്ട് വന്നാലും തിരിച്ചടി ഉറപ്പ് തന്നെയാണ്. പിന്നെ നിങ്ങൾ ഈ പരിപാടി നടത്തുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. തീർച്ചയായിട്ടും അവിടെ ഹിന്ദുവിനെയോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയോ കൊണ്ട് കുക്ക് ചെയ്യിച്ച് പാചകം ചെയ്യിച്ചിട്ട് ഏതെങ്കിലും ഒരു ഉസ്താദിനെ കൊണ്ട് തുപ്പിക്കുകയും കൂടെ ചെയ്തതിന് ശേഷം ആദ്യത്തെ പ്ലേറ്റ് ബിരിയാണി എ റഹീം തന്നെ കഴിച്ച് അത് ഉദ്ഘാടനം ചെയ്ത് കാണിച്ചു കൊടുക്കണം. അങ്ങനെ നമുക്ക് സംഘപരിവാറിനെ തോപ്പിക്കണം. ഇനി ഇത് എന്തും പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ ഫെസ്റ്റ് നടത്തുന്നത് എന്നറിയണ്ടേ? ഭക്ഷണത്തിൽ മതം കലർത്തുന്നതിനെതിരെ, അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഹോട്ടലുകളിൽ ഹലാൽ എന്നെഴുതി വെച്ചത് നമ്മുടെ ആരുടെ അറിവിൽ സംഘപരിവാറുകാരല്ല. അപ്പോൾ പിന്നെ ആരാണ് ഹലാൽ എന്നെഴുതി വെച്ചത്? അവിടെയാണ്. എന്തിന് കൂടുതൽ പറയുന്നു? സർക്കാർ സ്കൂളിന് പോലും മതത്തിൻ്റെ പേരുകളുണ്ട് ഈ നാട്ടിൽ. മലപ്പുറം പോലുള്ള സ്ഥലങ്ങളിൽ ചെന്നാൽ അറിയാം, സർക്കാർ സ്കൂളിന് പോലും മതത്തിൻ്റെ പേരിട്ടിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പാർട്ടിക്ക് ഉണ്ട് മതത്തിൻ്റെ പേര്. അപ്പോൾ എന്തിലും ഏതിലും മതം കൊണ്ടുവരുന്നത് ആരാണ് റഹീമേ? മതം കൊണ്ടുവരുന്നത് ആരാണ്? DYFIക്കാരാ അല്ലെങ്കിൽ ഡിങ്കോൾഫിക്കാരാ? പിന്നെ ഇതെല്ലായിടത്ത് സംഘപരിവാറിൻ്റെ മണ്ട കിടന്ന് എന്തുദ്ദേശത്തിലാണ്? ഇനി ഒരു സത്യം പറയട്ടെ, ഈ ഹലാൽ വിഷയം ഇത്രയേറെ ചർച്ചാ വിഷയമാവാൻ കാരണം സംഘപരിവാറോ BJPയോ അല്ല. ഇത് കൃത്യമായും ഇത് കുത്തിപ്പൊക്കി കൊണ്ടുവന്നത് ക്രിസംഗികളും കാസയുമാണ്. എന്താ, അവരെ പറയാൻ പേടിയാണോ? ഭയക്കണം, അതങ്ങനെയാണ്. എന്തും ഏതും സംഘപരിവാറിൻ്റെ മണ്ടയ്ക്കൊട്ടിട്ടാൽ കേരളത്തിൽ ചില ഭാഗം. അതുകൊണ്ട് ഇതും ഇരിക്കട്ടെ സംഘപരിവാറിൻ്റെ മണ്ടയ്ക്ക്. പക്ഷേ ഇത്തവണ നിങ്ങൾ തോറ്റു തുന്നം പാടുകയുള്ളൂ. കാരണം ഇത് കൂടുതൽ കൂടുതൽ വിവാദമാവും, ആളുകളിലേക്ക് അറിയപ്പെടും. സംഗതി എന്താണെന്ന് അറിഞ്ഞുകൂടെ? ഹലാലാണ്, തുപ്പലാണ്, തുപ്പലാൽ ഭക്ഷണത്തിൽ തുപ്പുന്നതാണ്. ഒരിക്കൽ പോലും ഈ ഹലാൽ ഹോട്ടലിൽ കയറാത്തവർ പോലും അവരുടെ സ്വന്തം വീട്ടിലുണ്ടാക്കുന്ന ബിരിയാണി കാണുമ്പോൾ പോലും ഈ തുപ്പുന്ന വീഡിയോ ഓർമ്മ വന്നിട്ട് കഴിക്കാതെ എഴുന്നേറ്റ് പോകുന്നതായിട്ടുള്ള അനുഭവങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളപ്പോൾ ഈ തുപ്പുന്ന ഓർമ്മയും വെച്ചുകൊണ്ട് എത്ര പേർ ഇനി ഈ ഹലാൽ ഹോട്ടലിൽ കയറുമെന്ന് കണ്ടു തന്നെ അറിയണം. അതിനുവേണ്ടി നിങ്ങൾ ഇങ്ങനെ ഫെസ്റ്റ് നടത്തിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഇനി നിങ്ങൾക്ക് നട്ടലുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് കാണിച്ചു തരണം. അവിടെ പോർക്കയറ്റങ്ങൾ വിളമ്പി അത് ഏതെങ്കിലും ഈ മുസ്ലിം വിശ്വാസിയെ കൊണ്ട് കഴിപ്പിച്ചും കൂടെ കാണിച്ചു തരണം. അപ്പോഴേ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റൂ ഈ ഭക്ഷണത്തിൽ മതമില്ല എന്ന്. ഏത് ഭക്ഷണത്തിൽ മതമില്ല എന്ന്? എന്താ പറ്റുമോ ഡിങ്കോൾഫിക്കാരാ? പറ്റില്ലല്ലേ. അപ്പോൾ ഇതുപോലുള്ള തക്കിട തരിക്കട ഉടായ്പ പരിപാടിയായിട്ട് അങ്ങ് മുന്നോട്ട് പോട്ടെ. പക്ഷേ ഇത്തവണ നിങ്ങൾ പെട്ടു, ശരിക്കും പെട്ടു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.